ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ മക്കളെ? അപ്പോൾ ഞാനിന്ന് വായംപൂവിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വായംപൂവ് അറിയും, മാണിത്തട്ട പറയും, നിങ്ങൾക്ക് അറിയുമല്ലോ. അത് അറിയാത്തവരെ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് അത് വെച്ചിട്ട് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുക, കൂട്ടുമാരി ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ തൊലി ഉണ്ടല്ലോ, ഈ തൊലി ഇങ്ങനെ കുറച്ച് കറുപ്പുള്ള തൊലി ഇങ്ങോട്ട് കളഞ്ഞെടുക്കണം. വലിയ ആ പോളല്ലത്, ആ വലിയതായിട്ടില്ല പോള, അതേപോലെ കറുപ്പ് കളറായിട്ടില്ലേ, കുറച്ച് കളയണം കേട്ടോ. അതുകൊണ്ട് തൊലിച്ച് കളഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തുമ്പ് കുറച്ച് കളയണം, അങ്ങനെ മുറിച്ച് കളയാം. പിന്നെ ഇത് നല്ലതാണ് കേട്ടോ, നമ്മളെ വയറിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലതാണ്. കിഡ്നീൻ്റെ പ്രോബ്ലത്തിനും വയറ്റിൻ്റെ ഉള്ളിലത്തെ എല്ലാ പിന്നെ ഇങ്ങനെ കേടുകളൊക്കെ പോകാനും പുണ്ണിനൊക്കെ നല്ല സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാവർക്കും അവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങി ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കുക. നമുക്ക് ഇത് നമ്മളെ തൊടൂല് തന്നെ ഉള്ളതാണ് കേട്ടോ, വായ ഉണ്ടായത് തൊട്ട് പൂവ് കിട്ടും. അപ്പോൾ നമ്മൾ അരിഞ്ഞ് ഉപ്പേരിയൊക്കെ ഉണ്ടോ. അപ്പോൾ ഇതിന് ചെറുതായിട്ട് പൊടിയായിട്ട് നമുക്കത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനൊന്ന് അരിഞ്ഞെടുത്തു, ഈ ഒന്നും കൂടി അരിഞ്ഞെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും അരിഞ്ഞെടുത്തു, രണ്ടും അരിഞ്ഞെടുത്തു. കണ്ടില്ല, അത് പൊടി പോലെ ഉണ്ട്, നല്ല നൈസ് പൊടി മാതിരിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് പിന്നെ ഇത് നമുക്കൊരു വെള്ളത്തിലിട്ടേക്കണം. ഇതിന് കറ ഉണ്ടാവും, ഈ കറ നല്ലോണം ഇളകണം. കറ ഇളകി ഇളകി കിട്ടിയാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് കയ്പുള്ള മാതിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ കറ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെള്ളത്തിലിട്ടേക്കാം. അപ്പോൾ ഇനി നമുക്കിതൊക്കെ വേണ്ടത് ഒരു വലിയ ഉള്ളി, ഒരു സവാള, പിന്നെ ഞാൻ കാന്താരിമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സവാള അരിഞ്ഞെടുത്ത് മുളക്, കാന്താരി വെള്ളമുളകാണ്, വെള്ളക്കാന്താരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഇല്ലവർക്ക് പച്ചമുളക് എടുക്കാം, കാന്താരി മുളക് ഇല്ലവർക്ക് കാന്താരി മുളക് എടുക്കാം കേട്ടോ. കാന്താരി ഇത് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളെ വീട്ടിലെല്ലതാണ്. അപ്പോൾ ഇനി ഞാൻ അത് അരിയൽ കഴിഞ്ഞു നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ചട്ടി വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിക്ക് ഞാൻ ഒഴിച്ചത് കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണ പറയും, അതാണ് ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഒഴിക്കുക കേട്ടോ, നമുക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിക്ക് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടില്ലി കരിയേപ്പിൻ്റെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കരിയേപ്പിൻ്റെ എടുക്കുക. പിന്നെ നമുക്ക് ഈ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഉള്ളി മുളക് അരിഞ്ഞ് വെച്ചതിട്ടിട്ട് ഒന്നിട്ട് മൂപ്പിച്ചെടുക്കണം. അരിഞ്ഞ് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒന്നിട്ട് നല്ല മൂത്ത് വരട്ടെ, ഒന്ന് മൂപ്പിച്ചെടുക്കാം. വേണ്ടിയില്ല ഒന്ന് മൂത്തു, ഞാൻ ഇടയിലൊന്ന് ശ്രദ്ധ മാറിയപ്പോത്തന്നെ ലൈറ്റായിട്ട് ഒന്ന് കരിഞ്ഞ് പോയതാണ് കേട്ടോ. അത് നമ്മളൊരു ഇളം മൂപ്പാവണ വരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിട്ടോ, അതാണ്, കുഴപ്പമില്ല. എന്താപ്പം ചെയ്യുക? ശരി, ഞാൻ ഉള്ളി മൂത്ത് വരുമ്പോൾ നമ്മൾ വായംപൂ വയ്ക്കിടണം. ആ വായംപൂവൊക്കെ വെള്ളത്തിലിട്ടച്ച വായൻ്റെ പൂ അരിഞ്ഞ് വെച്ചത് നമ്മളേക്ക് വാരിയിട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമല്ല, ഇത് നമ്മൾ കഴുകി വാരിന് ആ വെള്ളം തന്നെ നമുക്ക് ഉണ്ടാവും അതിൽ വെന്ത് വരാൻ വേണ്ടിയിട്ട്. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊന്ന് ഇളക്കി നമുക്ക് അമ്പ അടച്ച് വെക്കണം. നല്ല ഫുള്ളായിട്ട് നല്ലൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നല്ലൊന്ന് ഇളക്കിയിട്ട് അങ്ങനെ ഉണ്ട് അമ്പ അടച്ച് വെച്ചാൽ മതി. ഒരു സിമ്മിൽ വേവിച്ചെടുക്കണം കേട്ടോ. ഇതിന് വലിയ വേവൊന്നുമില്ല, പെട്ടെന്ന് ആവും ചെയ്യും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇനി വേറെ മസാലകളും ഒന്നും ചേർക്കേണ്ട ഒരാവശ്യമില്ല. കുരുമുളക് പൊടി, ഉള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ മാത്രം മതി. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, ഉപ്പും അത് മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ലൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെക്കാം. ഒന്ന് നല്ല ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കണം. സിമ്മിൽ വേവിക്കണം കേട്ടോ, സിമ്മിലാണിത് വേവിച്ചേണ്ടത്. വെള്ളം ഒഴിക്കാതെ വേവിച്ചിട്ട് സിമ്മിൽ വെക്കണം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് കണ്ടില്ലേ, നല്ല ഉസാറായി വെന്ത് വന്നിരിക്കണം കേട്ടോ. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് സിമ്മിൽ വെച്ചാൽ മതി. അത് നല്ല വെന്ത് ഇതായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ.
നമ്മളെ വയറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മൂത്രകല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്ക് പ്രത്യേകം നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഇത് ഇതാണ് വായം പൂവിൻ്റെ ഉപ്പേരിയും മീൻ മുളകിട്ടുമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും മറക്കല്ലേ.